പ്രിയപ്പെട്ട കുട്ടികളെ ഭൗതികശാസ്ത്രത്തിൻ്റെ പത്താം ക്ലാസ്സിലെ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്ഫോമറിനെക്കുറിച്ചാണ് പഠിച്ചത് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട കുറേയധികം പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വർക്കെല്ലാം ചെയ്ത് കാണും ആൻസേഴ്സ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാകുമല്ലോ നിങ്ങളുടെ സയൻസ് തയറി തുറന്ന് ആ ചോദ്യങ്ങൾ എടുക്കുക നിങ്ങൾ എഴുതിയ ഉത്തരങ്ങളും ഞാനിവിടെ കാണിക്കുന്ന ഉത്തരങ്ങളുമായി താരതമ്യം ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്യുക സംശയങ്ങൾ നിങ്ങൾ ക്ലിയർ ചെയ്യുക നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് സെൽഫ് ഇൻഡക്ഷനെ കുറിച്ചാണ് ഒരു പരീക്ഷണത്തോടുകൂടി നമ്മൾക്ക് ഈ ക്ലാസ് ആരംഭിക്കാം നമ്മൾക്ക് പരീക്ഷണത്തിലേക്ക് വരാം നിങ്ങൾക്ക് ഈ സംവിധാനം കാണാൻ സാധിക്കും അല്ലേ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ബൾബുണ്ട് ഉണ്ട് അതുപോലെ ഇതൊരു കോപ്പർ വയറാണ് ഇതൊരു കണക്റ്റിംഗ് വയറാണ് അതോടൊപ്പം നിങ്ങൾക്കിവിടെ മൂന്ന് കോയിൽ കാണാൻ സാധിക്കും ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു പി ബി സി പൈപ്പിന് മുകളിൽ ചെമ്പ് കമ്പി ചുറ്റിയെടുത്തിട്ടാണ് കവചിതമായ ഇൻസുലേറ്റഡ് കോപ്പർ വയറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒന്നാമത്തെ കോയിലിൽ ഇരുന്നൂറ് ടേണുകളും രണ്ടാമത്തെ കോയിലിൽ നാന്നൂറ് ടേണുകളും മൂന്നാമത്തെ കോയിലിൽ അറുന്നൂറ് ടേണുകളും ഉപയോഗിച്ചിരിക്കുന്നു അപ്പോൾ മനസ്സിലാക്കുക മൂന്ന് കോയിലുമുള്ള വ്യത്യാസം ടേണുകളുടെ എണ്ണം നമ്പർ ഓഫ് ടേൺസ് വ്യത്യാസമാണ് ഇരുന്നൂറ് നാന്നൂറ് അറുന്നൂറ് അതോടൊപ്പം തന്നെ ഈ പരീക്ഷണത്തിന് ഉപയോഗിക്കുന്നത് വേറൊരു വസ്തു കൂടിയുണ്ട് ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇത് എന്താണ് പച്ചരിമ്പ് കഷ്ണം സോഫ്റ്റ് ആൻഡ് പീസ് നമുക്ക് തുടങ്ങാം പ്രവർത്തനത്തിൻ്റെ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ് ഈ ബൾബിനെ ഒരു എ സി സ്രോതസ്സുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾക്കിത് ഞാനിവിടെ ഘടിപ്പിച്ചിട്ടുണ്ട് ഒരു എ സി സ്രോതസ്സുമായി ഘടിപ്പിച്ചിരിക്കുകയാണ് സ്വിച്ച് ഓൺ ചെയ്ത് പിടിച്ചുകൊണ്ട് ഞാൻ ഈ കണക്റ്റിംഗ് വയറിന് ഈ ടെർമിനലിൽ തൊടുകയാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബൾബിൻ്റെ ആണ് ഓക്കെ നമുക്ക് പ്രവർത്തനം തുടങ്ങാം നമുക്ക് ഞാൻ സ്വിച്ച് ഓൺ ചെയ്തു കണക്ഷൻ ഇവിടെ കൊടുത്തു ബൾബിൻ്റെ ബ്രൈറ്റ്നെസ് ശ്രദ്ധിക്കുക ഓക്കെ ശ്രദ്ധിച്ചോ ഓക്കെ നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം ഇതിൻ്റെ തന്നെ തുടർച്ചയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ ഒരു കണക്ടിങ് വയറിന് പകരം ഈ കണക്ടിങ് വയറിനെ മാറ്റി നിർത്തി ആ കണക്റ്റിംഗ് വയറിന് പകരം അവിടെ ഞാൻ ഈ കോയിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്നത് എ സി ഏ സിയുടെ പ്രത്യേകത നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് എന്താണ് പ്രത്യേകത എ സിയുടെ അതെ ദിശ മാറുന്ന വൈദ്യുതിയാണ് മാത്രമല്ല ദിശ മാത്രമല്ല മാഗ്നറ്റൂഡ് മാറുന്നു അളവും ദിശയും മാറുന്ന വൈദ്യുതിയാണ് സോ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ചേഞ്ചസ് ഇറ്റ്സ് ഡയറക്ഷൻ പീരിയഡിക്കലി ആൻഡ് ഓൾസോ ഇറ്റ്സ് മാഗ്നറ്റൂഡ് അപ്പോൾ അങ്ങനെ എ സി ഒഴുകുന്ന ഒരു സർക്യൂട്ടിലാണ് ഞാൻ ഈ കോയില് കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്കൊന്നുകൂടി ബൾബിൻ്റെ ഈ പ്രവർത്തനം ചെയ്യാം ബൾബിൻ്റെ ബ്രൈറ്റ്നസ്സ് ശ്രദ്ധിക്കുക സ്വിച്ച് ഓൺ ചെയ്തു കണക്റ്റ് ചെയ്തു ബൾബ് പ്രകാശിക്കുന്നുണ്ട് ഓക്കെ പക്ഷേ ഒരു വ്യത്യാസം നിങ്ങൾ കാണുന്നില്ലേ നന്നായി ശ്രദ്ധിക്കൂ ബൾബിൻ്റെ ബ്രൈറ്റ്നസ്സ് നേരത്തെ ഉണ്ടായിരുന്ന അത്രയും ബ്രൈറ്റ്നെസ് ഉണ്ടോ ഇപ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ വെരി ഗുഡ് വെരി ഗുഡ് അത്രയും ബ്രൈറ്റ്നെസ് ഇല്ല നിങ്ങൾക്കത് നന്നായി കാണാൻ പറ്റുന്നതാണ് ഞാൻ ഈ പ്രവർത്തനം ആവർത്തിക്കുകയാണ് ആവർത്തിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ പരീക്ഷണം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഈ കോയിലിന് പകരം ഈ ഒന്നാമത്തെ കോയിൽ ഇരുന്നൂറ് ടേൺസുള്ള ഒന്നാമത്തെ കോയിലിന് പകരം രണ്ടാമത്തെ കോയിൽ ഘടിപ്പിക്കുകയാണ് ഒന്നാമത്തെ കോയിൽ മാറ്റി നിർത്തി രണ്ടാമത്തെ കോയിൽ ഘടിപ്പിക്കുകയാണ് എന്താണ് വ്യത്യാസം ഇവിടെയും ഒരു കോയിലുണ്ട് പക്ഷേ നമ്പർ ഓഫ് ടേൺസ് ഇസ് ഫോർ ഹൺഡ്രഡ് നാനൂറ് എണ്ണം കവചിത കമ്പി ചുറ്റുകൾ ഇവിടെയുണ്ട് നമുക്ക് പരീക്ഷണം നോക്കാം ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുന്നു കണക്ട് ചെയ്യുന്നു നോക്കൂ എന്താണ് വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ആ അതെ ബ്രൈറ്റ്നസ് ആദ്യം ഉണ്ടായതിനേക്കാളും വളരെയധികം കുറഞ്ഞു ഈ സർക്യൂട്ടിലുള്ള വ്യത്യാസം എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇരുന്നൂറ് നമ്പർ ഓഫ് ടേൺസ് ഉള്ള കോയിലിന് പകരം നാനൂറ് നമ്പർ ഓഫ് ടേൺസ് ഉള്ള കോയിൽ ഞാൻ ഘടിപ്പിച്ചു പരീക്ഷണം ഞാൻ ആവർത്തിക്കുന്നു ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ മൂന്നാമത്തെ കോയിൽ മൂന്നാമത്തെ കോയിലിൻ്റെ പ്രത്യേകത എന്താണ് മൂന്നാമത്തെ കോയിലിൻ്റെ പ്രത്യേകത ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ ഈസ് സിക്സ് ഹൺഡ്രഡ് അതായത് അറുനൂറ് ചുറ്റുകൾ ചെമ്പ് കമ്പി വെച്ച് ചുറ്റിയിരിക്കുകയാണ് നമുക്ക് പരീക്ഷണം നോക്കാം സ്വിച്ച് ഓൺ ചെയ്യുന്നു ഞാനിവിടെ കണക്ട് ചെയ്യുന്നു ശ്രദ്ധിക്കൂ എന്താണ് നിങ്ങൾ കാണുന്നത് അതെ ബ്രൈറ്റ്നസ് വളരെയധികം കുറഞ്ഞു അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്തത് കോയിലുകളൊന്നുമില്ലാതെ എ സി സ്രോതസ്സിൽ ബൾബ് വെച്ചപ്പോൾ ബ്രൈറ്റ്നസ്സ് നിങ്ങൾ കണ്ടു രണ്ടാമത് ഓരോ കോയിലുകളായി ഈ സർക്യൂട്ടിൽ ഘടിപ്പിച്ചു കോയിലുകളുടെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടി അപ്പോഴൊക്കെ നിങ്ങൾ കണ്ടു നമ്പർ ഓഫ് ടേൺസ് കൂടുന്നതനുസരിച്ച് കോയിലാക്കിയ കോപ്പർ വയറിൻ്റെ നമ്പർ ഓഫ് ടേൺസ് കൂടുന്നതനുസരിച്ച് ബൾബിൻ്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞു ഇതിൽ നിന്ന് നമുക്ക് നമുക്കെന്ത് മനസ്സിലാക്കാൻ സാധിക്കും ബൾബിൻ്റെ ബ്രൈറ്റ്നസ് കുറയണമെങ്കിൽ ബൾബിൽ എത്തുന്ന കുറയണം അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ആദ്യം ഇപ്പോൾ ഇതൊരു സിക്സ് വോൾട്ട് എ സി എ സിക്സ് വോൾട്ട് ട്രാൻസ്ഫോമറിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ കടത്തി അയക്കുന്നതാണ് സിക്സ് വോൾട്ട് മുഴുവനായിട്ട് ഇവിടെ ലഭിച്ചു അതുകൊണ്ടാണ് ബൾബ് നല്ല ബ്രൈറ്റായിട്ട് കത്തിയത് പക്ഷേ ഇവിടെ ആയപ്പോൾ എന്ത് സംഭവിച്ചു ബ്രൈറ്റ്നെസ് കുറഞ്ഞു അതിൻ്റെ അർത്ഥം എന്താണ് ഇവിടുത്തെ വോൾട്ടത കുറഞ്ഞു എന്നല്ലേ അതിൻ്റെ അർത്ഥം എന്തായിരിക്കാം അതിന് കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ സർക്യൂട്ടിൽ ഞാൻ ഒരേ ഒരു വ്യത്യാസമേ വരുത്തിയുള്ളൂ ഈ ഒരു നേരെ ഈ ഒരു കോപ്പർ വയറിന് പകരം സ്ട്രേറ്റ് കോപ്പർ വയറിന് പകരം ആ കോപ്പർ വയറിനെ അല്ലെങ്കിൽ കോപ്പർ വയറിനെ ഇൻസുലേറ്റഡ് കോപ്പർ വയറിനെ നമ്മൾ ഈ സർക്യൂട്ടിൽ ഘടിപ്പിച്ചു ആ ഒരു വ്യത്യാസം മാത്രമേ അല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു കോയിലുകൂടി വൈദ്യുതി കടന്നു പോകുമ്പോൾ അത് എ സി വൈദ്യുതി കടന്നു പോയാലും ഡി സി വൈദ്യുതി കടന്നു പോയാലും കോയിൽ വിൽ ബി ലൈക്ക് എ മാഗ്നറ്റ് സോ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ക്രിയേറ്റഡ് അറൗണ്ട് എ കോയിൽ ഇവിടെ കടന്നു പോകുന്ന എ സി വൈദ്യുതിയാണ് അപ്പോഴുണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കും പഠിച്ചിട്ടുണ്ട് നമ്മൾ അതെ അത് തന്നെയാണ് പ്രത്യേകത വ്യത് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത് അതായത് ഫ്ലക്സിന് ഏറ്റ കുറച്ചിലുകളും ഉണ്ടാകുന്നു അതോടൊപ്പം ദിശയും മാറുന്നു അങ്ങനെ ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സിൽ അല്ലെങ്കിൽ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിൽ കോയിലിരിക്കുമ്പോൾ അതിൽ വൈദ്യുതി ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും ഒരു വൈദ്യുതി ഇൻഡ്യൂസ് ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം ഇവിടെ നിങ്ങൾക്കറിയാം നമ്മൾ ഈ സർക്യൂട്ടിൽ എ സിയാണ് ഉപയോഗിച്ചത് എ സിയുടെ പ്രത്യേകത എന്താണ് വളരെ വേഗത്തിൽ അതിൻ്റെ ദിശ മാറിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല മാഗ്നറ്റൂഡും മാറിക്കൊണ്ടിരിക്കുന്നു വീട്ടിലുപയോഗിക്കുന്ന എ സി ആണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചു അതിൻ്റെ ആവൃത്തി എത്രയാണ് ഒരു സെക്കൻഡിൽ നൂറ് പ്രാവശ്യം ദിശ മാറുന്നു എന്നുള്ളതാണ് ദിശ മാത്രമല്ല അതിൻ്റെ അളവ് മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ചേഞ്ചിങ് കറൻറ്റിൽ എ സിയിൽ ഈ കോയിലിരിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ ഫ്ലക്സ് കീപ്സ് ഓൺ ചേഞ്ചിങ് അങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നു ഇവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നു അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിന് ഒരു പ്രത്യേകതയുണ്ട് അങ്ങനെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്തതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഇവിടുത്തെ വോൾട്ടത കുറഞ്ഞത് ബൾബിൻ്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞത് അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജിന് സർക്യൂട്ടിൽ അപ്ലൈ ചെയ്ത വോൾട്ടേജിൻ്റെ വിപരീത ദിശയിലല്ലേ ആ ഇ എം എഫ് പ്രേരണം ചെയ്തത് അഥവാ അപ്ലൈ ചെയ്ത ഇ എം എഫിനെ അപ്ലൈ ചെയ്ത വോൾട്ടതയെ എതിർക്കുന്ന രീതിയിലല്ലേ ഇവിടെ പ്രേരണം ചെയ്ത ഇ എം എഫ് അതുകൊണ്ട് തന്നെ ഈ സർക്യൂട്ടിൽ പ്രേരണം ചെയ്യുന്ന ഇ എം എഫിനെ നമ്മളൊരു പേര് പറയും അറിയാമോ ഈ സർക്യൂട്ടിൽ പ്രേരണം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ കോയിലിൽ പ്രേരണം ചെയ്യുന്ന ഇ എം എഫിന് പറയുന്ന പേരാണ് ബാക്ക് ഇ എം എഫ് എന്താണ് ബാക്ക് ഇ എം എഫ് ഈ ബാക്ക് ഇ എം എഫ് ഇവിടുത്തെ അപ്ലൈ ചെയ്ത ഇ എം എഫിനെ അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത വോൾട്ടേജിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ സിക്സ് വോൾട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത് ഇവിടെ ഉണ്ടായ ബാക്ക് ഇ എം എഫ് ടു വോൾട്ടാണെങ്കിൽ ഇവിടെയുള്ള സഫല വോൾട്ടതാ ബൾബിന് ലഭിക്കുന്ന സഫല വോൾട്ടത എത്ര മാത്രമേ കാണുകയുള്ളൂ സിക്സ് വോൾട്ട് മൈനസ് ടു വോൾട്ട് അപ്പോൾ എത്ര വോൾട്ടാണ് നാല് വോൾട്ട് അപ്പോൾ ആദ്യത്തെ പ്രവർത്തനത്തിൽ ആറ് വോൾട്ടിൽ കത്തിക്കൊണ്ടിരുന്ന ഈ ബൾബ് എൻ്റെ ബ്രൈറ്റ്നെസ് രണ്ടാമത്തെ ഘട്ടത്തിൽ കുറയാൻ കാരണം എന്തായിരിക്കും ഇപ്പോൾ ബൾബിന് എത്ര വോൾട്ടേ കിട്ടുന്നുള്ളൂ നാല് വോൾട്ടേ കിട്ടുന്നുള്ളൂ ഇങ്ങനെ ഒരു കോയിലിൽ ബാക്ക് എം എഫ് ഉണ്ടാകുന്ന പ്രതിഭാസത്തെ പറയുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ

വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരം പറയാം നിങ്ങൾ പറയും എനിക്കറിയാം അതെ ശരിയാണ് ഇവിടെ ഇവിടെയും ബാക്യും എഫ് ഉണ്ടായി ഇവിടെ ഉണ്ടായ ബാക്യു എം എഫിൻ്റെ അളവ് ആദ്യമുണ്ടായ ബാക്യും എഫിൻ്റെ അളവിനേക്കാൾ എന്താണ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി രണ്ടാമത്തെ കോയിൽ ഇവിടെ ഞാൻ ഘടിപ്പിച്ചപ്പോൾ ബൾബിൻ്റെ ബ്രൈറ്റ്നെസ് കുറഞ്ഞു അതായത് സഫല വോൾട്ടത കുറഞ്ഞു സഫല വോൾട്ടത കുറയണമെങ്കിൽ ഇവിടെയുള്ള ബാക്യു എം എഫിൻ്റെ എന്തായി ഇവിടെ ഉണ്ടായതിനേക്കാൾ കൂടുതലായി എന്തുകൊണ്ടായിരിക്കാം എന്താണ് വ്യത്യാസം ഒന്നാമത്തെ കോയിലും രണ്ടാമത്തെ കോയിലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇവിടെ നമ്പർ ഓഫ് ടേൺസ് കൂടി നമ്പർ ഓഫ് ടേൺസ് കൂടിയപ്പോൾ എന്തുകൂടി ഫ്ലക്സ് കൂടി അഥവാ ഫ്ലക്സ് സാന്ദ്രത കൂടി അപ്പോൾ എന്തുപറ്റി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് കൂടി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് കൂടിയപ്പോൾ എന്തുപറ്റി ഇവിടെയുണ്ടായ ബാക് യു എം എഫിൻ്റെ അളവ് എന്ത് ചെയ്തു കൂടി ബാക്ക് എം എഫിൻ്റെ അളവ് കൂടുമ്പോൾ സഫല സഫലവോൾട്ടത സ്വാഭാവികമായിട്ടും എന്തു ചെയ്യും കുറയും അതുകൊണ്ടാണ് ഇവിടെ രണ്ടാമത്തെ കോയിൽ ഉപയോഗിച്ചപ്പോൾ ഈ ബൾബിൻ്റെ ബ്രൈറ്റ്നസ് കുറഞ്ഞതും മൂന്നാമത്തെ കോയിൽ ഉപയോഗിച്ചപ്പോൾ വീണ്ടും ബ്രൈറ്റ്നസ് കുറഞ്ഞതായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കാരണം അത് തന്നെ അവിടെയും എന്താണ് സംഭവിച്ചത് ഇവിടെ ടു ഹൺഡ്രഡ് ടേൺസ് ഇവിടെ ഫോർ ഹൺഡ്രഡ് ടേൺസ് ഇവിടെ സിക്സ് ഹൺഡ്രഡ് ടേൺസ് അങ്ങനെ വരുമ്പോൾ ബാക്കി എം എഫിൻ്റെ അളവ് വളരെയധികം കൂടുന്നു ഇനി ഞാൻ ഈ പ്രവർത്തനം റിപ്പീറ്റ് ചെയ്യാണ് ഇപ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഇൻഡക്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ ദ ഫിനോമിനൻ ഓഫ് പ്രൊഡ്യൂസിങ് എ ബാക്യം ഇൻ എ കോയിൽ വെൻ ദ കോയിൽ ഇസ് കെപ്റ്റിൻ എ സി സർക്യൂട്ട് ഈസ് കോൾഡ് സെൽഫ് ഇൻഡക്ഷൻ മനസ്സിലായല്ലോ ഞാനൊരു പ്രവർത്തനം ഒന്നുകൂടി ആവർത്തിക്കാം നമ്മളിപ്പോൾ ഈ പ്രവർത്തനത്തിൽ രണ്ടാമത്തെ കോയിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ നേരത്തെ കാണിച്ച പ്രവർത്തനം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് കാണാമോ ഈ ബൾബ് ശ്രദ്ധിക്കുക ബൾബിൻ്റെ ബ്രൈറ്റ്നസ്സാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്വിച്ച് ഓൺ ചെയ്തു ഞാനിവിടെ കോണ്ടാക്റ്റിൽ വരുത്തി റൈറ്റ് കണ്ടല്ലോ ഇനി ഈ സർക്യൂട്ടിൽ ഇത് നിങ്ങൾക്കറിയാം എന്താണിത് പച്ചരുമ്പ് കഷ്ണം സോഫ്റ്റ് ആൻഡ് പീസ് ഈ സോഫ്റ്റ് ആൻഡ് പീസ് ഞാനിവിടെ ഇൻസേർട്ട് ചെയ്യാണ് ഞാൻ ഈ പരീക്ഷണം തുടങ്ങുന്നതിന് മുന്നേ കാണിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് രണ്ട് ചോയ്സ് തരുകയാണ് ബാൾബിൻ്റെ ബ്രൈറ്റ്നെസ് കുറയുമോ കൂടുമോ കുറയുമെന്നുള്ളവർക്കും കൂടുമെന്നുള്ളവർക്കും പറയാം എന്താണ് ഉത്തരം വളരെ ശരിയാണ് മിക്കവാറും ഭൂരിപക്ഷം കുട്ടികളും ബാൾബിൻ്റെ ബ്രൈറ്റ്നെസ് കുറയും എന്ന് തന്നെയാണ് പറയുന്നത് നമുക്ക് പരീക്ഷണത്തിലൂടെ അത് ഉറപ്പിക്കാം അത് ശരിയാണോ ഇല്ലയോന്ന് നമുക്ക് ഉറപ്പിക്കണമല്ലോ പരീക്ഷണം ചെയ്ത് നമുക്ക് ഉറപ്പിക്കാം നിങ്ങൾ കുറയുമെന്ന് പറഞ്ഞതിന് കാരണം എനിക്കറിയാം കാരണം നിങ്ങൾ ഇതുപോലുള്ള പരീക്ഷണം നേരത്തെ കണ്ടിട്ടുള്ളതാണ് പച്ചരിപ്പ് കോർ വെക്കുമ്പോൾ ഇ എം എഫിന്റെ അളവ് കൂടുന്ന കാര്യം ഫ്ലക്സ് സാന്ദ്രത കൂടുന്ന കാര്യം ഇ എം എഫിന്റെ അളവ് കൂടുന്ന കാര്യം ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് നമുക്ക് നോക്കാം സ്വിച്ച് ഓൺ ചെയ്യുന്നു നോക്കൂ വളരെ വളരെ ബ്രൈറ്റ്നസ് വളരെ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ കുറയുമെന്നാണ് നമ്മളെല്ലാം പറഞ്ഞത് അത് തന്നെയാണ് കറക്റ്റും ശരിയും അപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ ക്ലിയർ ആയല്ലോ അല്ലേ ഒരു സർക്യൂട്ടിൽ എ സി സർക്യൂട്ടിൽ വൈദ്യുതി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഇൻഡക്ടറുകൾ കോയിലാക്കിയ കോപ്പർ വയർ തന്നെയാണ് ഇൻഡക്ടറുകൾ ഇൻഡക്ടറുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എ സി വൈദ്യുതിയുടെ അളവ് കുറയ്ക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും അതെ ആ ചോദ്യം ചോദിച്ചു ഞാൻ പ്രതീക്ഷിച്ച ചോദ്യമാണ് അതായത് ആ കുട്ടി ചോദിച്ച ചോദ്യം ഇതാണ് സർ നമ്മൾ സർക്യൂട്ടുകളിൽ റെസിസ്റ്റർ ഉപയോഗിച്ചല്ലേ വൈദ്യുതിയുടെ അളവ് കുറയ്ക്കുന്നത് സാറിപ്പോൾ പറയുന്നു ഇൻഡക്ടർ ഉപയോഗിച്ചാണ് വൈദ്യുതിയുടെ അളവ് കുറയ്ക്കുന്നത് മനസ്സിലാക്കുക ഇൻഡക്ടർ ഉപയോഗിച്ച് വൈദ്യുതിയുടെ അളവ് കുറയ്ക്കുന്നത് എ സർക്യൂട്ടിൽ മാത്രം കാരണം എ സിയിൽ മാത്രമേ ഇൻഡക്ടർ വർക്ക് ചെയ്യുള്ളൂ ഡി സി സർക്യൂട്ടുകളിൽ ഇൻഡക്ടറുകൾ വർക്ക് ചെയ്യില്ല അതിന് കാരണം നിങ്ങൾ പറയണം എന്തുകൊണ്ട് ഡി സി സർക്യൂട്ടുകൾ ഇൻഡക്ടറുകൾ വർക്ക് ചെയ്യില്ല എ സി സർക്യൂട്ടുകളിലും നമുക്ക് റെസിസ്റ്ററുകൾ ഉപയോഗിച്ച് റെസിസ്റ്ററുകൾ നിങ്ങൾക്ക് അറിയാം ഞാൻ അതിൻ്റെ ചിത്രം കാണിക്കുന്നുണ്ട് എ സി സർക്യൂട്ടുകളിലും ഇൻഡക്ടർ ഉപയോഗിച്ചും റെസിസ്റ്റർ ഉപയോഗിച്ചും വൈദ്യുതിയുടെ അളവ് കുറയ്ക്കാം പക്ഷേ എന്നിരുന്നാലും ഇൻഡക്ടർ ഉപയോഗിച്ച് വൈദ്യുതിയുടെ അളവ് കുറയ്ക്കുന്നതാണ് മോസ്റ്റ് പ്രിഫറബിൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് അഭികാമ്യം ഇൻഡക്ടർ ഉപയോഗിക്കുന്നതാണ് അതിന് കാരണം എന്താണ് റെസിസ്റ്റർ പഠിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പഠിച്ചതാണ് റെസിസ്റ്റർ താപം മൂലം എച്ച് സമം ഐ സ്ക്വയർ ആർട്ട് റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് താപം മൂലം ഊർജ്ജനഷ്ടം ഉണ്ടാക്കുന്നു അങ്ങനെ ഊർജ്ജനഷ്ടം ഉണ്ടാക്കിയാണ് റെസിസ്റ്ററുകൾ സർക്യൂട്ടിൽ എന്ത് കുറയ്ക്കുന്നത് വൈദ്യുതിയുടെ അളവ് കുറയ്ക്കുന്നത് ഇവിടെ കോപ്പർ വയറിന് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പോലും അത് വളരെ വളരെ കുറവാണ് കോപ്പർ വെയർ ഒരു ചാലകമാണെന്നറിയാം വളരെ റെസിസ്റ്റൻസ് വളരെ പ്രതിരോധം വളരെ വളരെ കുറവാണ് എന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഊർജനഷ്ടം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എ സി സർക്യൂട്ടുകൾ റെസിസ്റ്ററുകൾക്ക് പകരം റെസിസ്റ്ററുകളെക്കാളും നമ്മൾ ഇൻഡക്ടറുകൾ ഉപയോഗിച്ചിട്ടാണ് വൈദ്യുതിയുടെ അളവ് കുറയ്ക്കുന്നത് മനസ്സിലായല്ലോ ഇൻഡക്ടറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് കാണാം പരീക്ഷണം നിങ്ങൾ കണ്ടല്ലോ നമുക്കിത് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ആനിമേഷൻ കാണാം ഇവിടെ നിങ്ങൾക്ക് രണ്ട് സർക്യൂട്ട് ഡയഗ്രാം കാണാവുന്നതാണ് രണ്ട് സർക്യൂട്ട് ഡയോഗ്രാമും ശ്രദ്ധിക്കുക ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം ആദ്യത്തേതിൽ ഡി സി സോസും രണ്ടാമത്തേതിൽ എ സി സോസും മറ്റെല്ലാ കാര്യങ്ങളും ഒരുപോലെയാണ് സ്വിച്ച് നിങ്ങൾക്ക് കാണാം ഒരു ഇൻഡക്ടർ കാണാം ബൾബ് കാണാം ഒന്നാമത്തെ സർക്യൂട്ടിൽ രണ്ടാമത്തെ സർക്യൂട്ടിലും ഇൻഡക്ടർ കാണാം സ്വിച്ച് കാണാം ബൾബ് കാണാം പ്രധാന വ്യത്യാസം ആദ്യത്തെ സർക്യൂട്ടിൽ ഡി സി സോസും രണ്ടാമത്തെ സർക്യൂട്ടിൽ എ സി സോസും സ്വിച്ച് ഓൺ ചെയ്യുക നിങ്ങൾ ബൾബിൻ്റെ പ്രകാശ തീവ്രത ശ്രദ്ധിക്കുക ഒന്നാമത്തെ സർക്യൂട്ടിൽ ഇനി രണ്ടാമത്തെ സർക്യൂട്ടിലെ സ്വിച്ച് ഓൺ ചെയ്യുക ബൾബ് ശ്രദ്ധിക്കുക പ്രകാശ തീവ്രത ഈ ലെന്തു വ്യത്യാസമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പ്രകാശ തീവ്രത കുറവായിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം ഇതിനുള്ള കാരണവും നിങ്ങൾക്കറിയാം ഇൻഡക്ടർ എ സി സർക്യൂട്ടിൽ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ ഇൻഡക്ടറിൽ ബാക്കി എം എഫ് ഉണ്ടാകുന്നു തത്ഫലമായി സഫല വോൾട്ടത കുറയുന്നു ബൾബിൻ്റെ പ്രകാശ തീവ്രത കുറയുന്നു എന്നുള്ള കാര്യം നമ്മൾക്ക് നന്നായി അറിയാം ഈ പരീക്ഷണം നമ്മൾ കണ്ടതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാനായിട്ട് ഞാൻ ഈ ഒരു സിമുലേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു ഇനി നമുക്ക് അടുത്തൊരു സർക്യൂട്ടറിൻ്റെ ചിത്രം കാണാൻ സാധിക്കും ഇവിടെ എ സി സ്രോതസ് തന്നെയാണ് സ്വിച്ച് ഉണ്ട് ബൾബ് ഉണ്ട് എ ബി എന്ന് പറയുന്ന രണ്ട് പോയിൻറ്റുകൾക്കിടയ്ക്ക് ഒരു കോപ്പർ കമ്പി വച്ചിട്ടുണ്ട് കോപ്പർ ചാലക കമ്പി വച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നിങ്ങൾക്ക് സ്വിച്ച് കാണാൻ സാധിക്കുന്നതാണ് സ്വിച്ച് ഓൺ ചെയ്യുക ബൾബിൻ്റെ പ്രകാശ തീവ്രത ശ്രദ്ധിക്കുക ബൾബ് പ്രകാശിക്കുന്നതായി കാണാം പ്രകാശ തീവ്രത ശ്രദ്ധിക്കുക ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് സ്വിച്ച് ഓഫ് ചെയ്തതിനു ശേഷം എ ബി എന്ന് പറയുന്ന ആ ഭാഗത്തിട്ടിരിക്കുന്ന ചാലക കമ്പി മാറ്റിയതിനു ശേഷം ഇവിടെ നിങ്ങൾക്കൊരു ഇൻഡക്ടർ കാണാൻ സാധിക്കുന്നതാണ് ആ ഇൻഡക്ടർ ഈ സർക്യൂട്ടിൻ്റെ എ ബി എന്ന് പറയുന്ന ആ പോയിൻ്റുകൾക്കിടയ്ക്ക് ഫിക്സ് ചെയ്യുകയാണ് സ്വിച്ച് ഓൺ ചെയ്ത് പ്രകാശ തീവ്രത ശ്രദ്ധിക്കുക പ്രകാശ തീവ്രത കുറഞ്ഞിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാരണം ബാക്കി എം എഫും സെൽഫ് ഇൻഡക്ഷനും കാരണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഇൻഡക്ടറിൽ ഒരു പച്ചരുമ്പ് കഷ്ണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് എ ബിക്ക് അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു സ്വിച്ച് ഓൺ ചെയ്യുന്നു എന്ത് വ്യത്യാസമാണ് ബൾബിൻ്റെ പ്രകാശ തീവ്രതയിൽ കണ്ടത് ബൾബിൻ്റെ പ്രകാശ തീവ്രത വളരെയധികം കുറഞ്ഞിരിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്തായിരിക്കാം കാരണം ഇൻഡക്ടർ വെച്ചപ്പോൾ ആദ്യമുണ്ടായതിനേക്കാൾ പ്രകാശ തീവ്രത കുറഞ്ഞതായി നിങ്ങൾ കണ്ടു അതിന് കാരണം സെൽഫ് ഇൻഡക്ഷൻ ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ് വീണ്ടും ഇൻഡക്ടറിനകത്തേക്ക് ഒരു പച്ചരിമ്പ് കഷ്ണം ഇൻസേർട്ട് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു പ്രകാശ തീവ്രത വീണ്ടും കുറഞ്ഞു അതിനർത്ഥം എന്താണ് പച്ചരുമ്പ് കഷ്ണം വെച്ചപ്പോൾ അവിടെ ഉണ്ടായ ബാക്ക് എം എഫ് കൂടി എന്തായിരിക്കാം ബാക്ക് എം എഫ് കൂടാൻ കാരണം അവിടെ ഫ്ലക്സ് ആദ്രത കൂടി ഫ്ലക്സ് ആദ്രത കൂടിയതിനാൽ ബാക്ക് എം എഫ് കൂടുകയും സഫല വോൾട്ടത കുറയുകയും ചെയ്യുന്നു സഫല വോൾട്ടത കുറഞ്ഞതുകൊണ്ടാണ് ബൾബിൻ്റെ പ്രകാശ തീവ്രത കുറഞ്ഞത് എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് സെൽഫ് ഇൻഡക്ഷൻ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്നെനിക്ക് തോന്നുന്നു പരീക്ഷണവും നിങ്ങൾ നന്നായി ഒബ്സർവ് ചെയ്തു ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ് നമുക്ക് ഒരു ആറ് വോൾട്ട് ബൾബും ആറ് വോൾട്ട് ബൾബും പത്ത് വോൾട്ട് എ സി സ്രോതസ്സുമുണ്ട് ആറ് വോൾട്ട് ബൾബ് പത്ത് വോൾട്ട് എ സി സ്രോതസ്സിൽ ഘടിപ്പിക്കുന്നത് അഭികാമ്യമാണോ അതെ അല്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരം അത് ശരിയാണ് എന്ത് സംഭവിക്കും അധിക വോൾട്ടേജ് കാരണം ബൾബ് ഡാമേജ് ആകും കേടാകും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അതെ അതാണ് നിങ്ങൾ ഉത്തരമായി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇത് സുരക്ഷിതമായി ഈ സർക്യൂട്ടിൽ ഘടിപ്പിക്കാനുള്ള രണ്ട് മാർഗങ്ങൾ നിർദ്ദേശിക്കാമോ നിങ്ങൾക്കറിയാവുന്നതാണ് അതെ ഇൻഡക്ടർ ഉപയോഗിക്കാം റെസിസ്റ്റർ ഉപയോഗിക്കാം ഇതിൽ നിങ്ങൾ ഏത് മാർഗമായിരിക്കും ഇതൊരു എ സി സ്രോതസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇതിൽ അഭികാമ്യമായ മാർഗം അതായത് ഇൻഡക്ടർ ആണോ റെസിസ്റ്ററാണോ ഈ സർക്യൂട്ടിൽ നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത് ഇൻഡക്ടറാണ് അതെ ശരിയാണ് എന്തുകൊണ്ടായിരിക്കും അതിന് കാരണം പറയാമോ അതെ വളരെ ശരിയാണ് ഞാനതൊന്ന് റിപ്പീറ്റ് ചെയ്യാം ഒരു എ സി സ്രോതസ്സിൽ ഊർജ കറണ്ട് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഇൻഡക്ടറുകൾ ഇൻഡക്ടറിൻ്റെ പ്രവർത്തന തത്വം എന്താണ് സെൽഫ് ഇൻഡക്ഷൻ അതെ വളരെ ശരിയാണ് വെരി ഗുഡ് നല്ല ഉത്തരമാണ് നിങ്ങൾ നൽകിയത് ഇതോടൊപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് തരികയാണ് ഈ അസൈൻമെൻറ്റ് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ചെയ്തുകൊണ്ട് വരിക അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത് ഒരു കാര്യം മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ എന്താണ് സെൽഫ് ഇൻഡക്ഷൻ ഈ സെൽഫ് ഇൻഡക്ഷനുമായുള്ള പ്രവർത്തനം നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ സയൻസ് യാറിയിൽ ഉത്തരവുമായി വരിക അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം താങ്ക്